നോക്ക്, ഏത് ബാങ്ക് കൊടുത്താലും, ഇപ്പൊ ഇവിടെ ഈ നാട്ടിലും പള്ളിയുണ്ടല്ലോ, ബാങ്ക് കൊടുത്ത ഉടനെ ഒരു നിസ്കാരം ഉണ്ടാവും. സുബഹി ബാങ്ക് കൊടുത്താൽ കുറച്ച് കഴിഞ്ഞ് സുബഹി നിസ്കാരം. മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ നല്ല വിഷയം, നിസ്കാരം ഉണ്ട് എന്നാ പറഞ്ഞത്. നിസ്കരിക്കുന്നു, നിസ്കരിക്കും, നിസ്കരിക്കാത്ത നിസ്കരിക്കൂല. ലുഹുർ ബാങ്ക് കൊടുത്ത ഉടനെ ലുഹുർ നിസ്കാരമുണ്ട്. അസർ ബാങ്ക് കൊടുത്ത ഉടനെ അസർ ബാങ്ക്. പക്ഷെ ഞാൻ അത് പറയാൻ കാരണം തരുമോ, ചില ചില ഈ ചില മനുഷ്യന്മാരുണ്ട് വെള്ളിയാഴ്ച എന്നും നിസ്കരിക്കുന്നു, വെള്ളിയാഴ്ച സുബഹി നിസ്കരിക്കൂല. എന്താ തീരെ നിസ്കരിക്കാത്ത വെള്ളിയാഴ്ച സുബഹി നിസ്കരിക്കണം, അങ്ങനെയല്ലേ? എന്താ അങ്ങനെ? അപ്പൊ ഓം കൃത്യം നിസ്കരിക്കൂല. ഓം പിന്നെ വെള്ളിയാഴ്ച പള്ളിക്ക് വന്നിട്ട് ജുമാന്റെ സമയമാകുമ്പോൾ പള്ളിക്ക് വരുമ്പോ 10-12 മണിയാകുമ്പോൾ പള്ളിക്ക് വന്നിട്ട് എല്ലാവരും അൽകാഫി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ സുബഹി നിസ്കരിച്ച് കുനുത്തി ഇങ്ങനെ പോകാൻ. അവിടെ സുന്നത്ത് നിസ്കാരത്തിന് അവിടെ കുനുത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ സുബഹി നിസ്കാരം എല്ലാവരും കാണും, എല്ലാവരും നോക്കാം. ഇപ്പൊ ഇവൻ ഇപ്പാണ് സുബഹി നിസ്കരിക്കണം എന്ന് പറഞ്ഞത് 12:30. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഏത് ബാങ്ക് കൊടുത്താലും ഉടനെ ഒരു നിസ്കാരം ഉണ്ടാവും. മഹദി ബാങ്ക് കൊടുത്താലും ഉടനെ ഒരു നിസ്കാരം, ഇഷാ ബാങ്ക് കൊടുത്താലും ഉടനെ ഒരു നിസ്കാരം. എന്നാൽ ചോദിക്കട്ടെ ചെറുപ്പക്കാര, മയ്യത്തിനെ കഫൻ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് സുബ്ഹാനല്ലാഹ് അതാ അവിടെ വെച്ച് നടത്തുന്നൊരു നിസ്കാരമില്ലേ, അതിനല്ലേ ജനാസ നിസ്കാരം എന്ന് പറയുന്നതും. സ്വലാത്തുൽ ജനാസതി ജനാസ നിസ്കാരം എന്ന് പറയുന്നത് ആ മയ്യത്ത് നിസ്കാരമാണ്, ഈ കൊടുത്ത ബാങ്കിന്റെ നിസ്കാരം. അപ്പൊ എന്താണിത് അറിയിക്കുന്നത്? നമ്മുടെ സാദാ നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്താൽ ഉടനെ നിസ്കാരമുണ്ടല്ലോ, എന്നാൽ അതിന്റെ ഇടയിൽ സമയം വളരെ കുറഞ്ഞതാണല്ലോ. സുബഹി ബാങ്ക് കൊടുത്താൽ പിന്നെ സുബഹി നിസ്കാരത്തിന്റെ ഇടയിലുള്ള സമയം ഒരു കാമണിക്കൂറല്ലേ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലേ, ഒരു മണിക്കൂറില്ലല്ലോ, 2 മണിക്കൂറില്ലല്ലോ. ഇതുപോലെ നിന്റെ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു, ഇനി അതിനുള്ള നിസ്കാരമാണ് മയ്യത്ത് നിസ്കാരം. അതെന്താണ് അറിയിക്കുന്നതെന്നറിയാമോ? ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം വളരെ കുറഞ്ഞതുപോലെ നിന്റെ ദുനിയാവിലെ ജീവിതം വളരെ കുറഞ്ഞ കാലമാണ് കേട്ടോ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഈ ബോധമുള്ള ചെറുപ്പക്കാരൻ കള്ളുകുടിയനാകുമോ? ഈ ബോധമുള്ള ചെറുപ്പക്കാരൻ വ്യഭിചാരിയാകുമോ? ഈ ബോധമുള്ള ചെറുപ്പക്കാരൻ അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം സ്ഥാപിക്കുമോ?